ക്രമസമാധാന പരിപാലനത്തിനായി പോലീസും പൊതുജനങ്ങളും ഒന്നു കുറ്റവാളികളെ നിരീക്ഷിക്കാനും അതിക്രമങ്ങൾക്ക് തടയിടാനും അന്തിക്കാട് ബ്ലോക്കിൽ ഒരുങ്ങുന്നത് സിസിടിവി ക്യാമറകൾ അന്തിക്കാട് പഞ്ചായത്തിൽ ക്യാമറ കണ്ണുകളാണ് മിഴി തുറക്കുന്നത് അന്തിക്കാട് മേഖലയിൽ സ്ഥാപിച്ച നാൽപ്പതിൽ പരം സിസിടിവി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം അന്തിക്കാട് എസ് ഐ കെ ജെ ജിനേഷ് നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ അധ്യക്ഷനായി ജനമൈത്രി ഫൗണ്ടേഷനും അന്തിക്കാട് ജനമൈത്രി പോലീസും കേരള വിഷനും വ്യാപാരി വ്യവസായി അന്തിക്കാട് യൂണിറ്റും അന്തിക്കാട് കാർത്യായനി ദേവീക്ഷേത്ര ഉപദേശക സമിതിയും അന്തിക്കാട് പൗരസമിതിയും സംയുക്തമായാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ക്യാമറയെ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതിന് ഫൈബർനെറ്റ് സംവിധാനം സൗജന്യമായി ഒരുക്കിയിരിക്കുന്നത് കേരള വിഷനാണ് അന്തിക്കാട് മേഖലയിൽ മൊത്തം സ്ഥാപിക്കുന്ന സി സി ടി വി ക്യാമറകൾക്ക് വേണ്ട സാങ്കേതിക സഹായം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സായ മഹാത്മാ കമ്മ്യൂണിക്കേഷനാണ് ചെയ്തു കൊടുക്കുന്നത് നിലവിൽ നാല് ക്യാമറയാണ് അന്തിക്കാട് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ ബാക്കി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ജോലികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത വർഷം ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ പറഞ്ഞു അന്തിക്കാട് ബ്ലോക്കിന്റെ കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി അൻപത് ക്യാമറ കണ്ണുകളാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന് ആവണയങ്ങാട്ടിൽ കളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ പൊന്നാടെയണിയിച്ച് ഉപഹാരം കൈമാറി ജനമൈത്രി ഫൗണ്ടേഷന്റെ ഉദ്ദേശവും ലക്ഷ്യവും സെക്രട്ടറി മുരളീ മേനോത്ത് പറമ്പിൽ വിശദീകരിച്ചു വേണ്ടി സിജോ പദ്ധതി വിശദീകരണം നടത്തി പ്രസിഡന്റ് ആന്റണി തോപ്പിൽ വ്യാപാരി വ്യവസായി അന്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി വി എം സത്താർ കാർത്തിയനി ദേവി ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി ബ്ലോക്ക് മെമ്പർ മേനുജ പ്രതാപൻ മഹാത്മാ കമ്മ്യൂണിക്കേഷൻ മാനേജർ സജീവൻ താനാപ്പാടം വാർഡ് അംഗങ്ങളായ ജ്യോതിരാമൻ കെ എം കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി അന്തിക്കാട്